ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ പൂർണ്ണമായും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുമെന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ലഭിക്കുന്നത്. ഇപ്പോൾ മഴ കനത്തതോടുകൂടി ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ കേരളത്തിലെ വിവിധ ഡാമുകൾ തുറന്നിരിക്കുന്നു. പത്തനംതിട്ടയിൽ മണിയാർ ഡാം തുറന്ന സാഹചര്യത്തിൽ പമ്പ, കക്കാട്ടാർ തീരങ്ങളിൽ വസിക്കുന്നവർക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഇപ്പോൾ കൂടുതൽ ഉയർത്തിയിരിക്കുകയാണ്. ഒരു ഷട്ടർ 60 സെന്റിമീറ്ററും മറ്റൊന്ന് 30 സെന്റിമീറ്ററും ഉയർത്തി. സെക്കൻഡിൽ 90 ഘനമീറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. പാംബ്ല അണക്കെട്ടും തുറന്നു. പെരിയാർ, മുതിരപ്പുഴ തീരദേശവാസികൾ അതീവ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നും ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കേരളത്തിന്റെ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് മണിമലയാർ ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. റോഡുകളിലേക്ക് വെള്ളം കയറി തുടങ്ങുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. വീടുകളിലേക്കൊക്കെ വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പാല മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ പലയിടങ്ങളിലേക്കും വെള്ളം കൂടുതലായിട്ട് എത്തുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അതിതീവ്രമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പലയിടങ്ങളിലും ഇപ്പോൾ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു മഴയുള്ള സമയത്ത് ആരും പുറത്തിറങ്ങി കൂടുതലായിട്ട് നടക്കരുത് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുവാൻ സാധിക്കും, ഈ ഒരു മഴയുള്ള സമയത്ത് മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലേക്ക് ഒരു കല്ല് വന്ന് വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ. നാഗാലാൻഡിൽ മണ്ണിടിച്ചിലിൽ തുടർന്ന് വലിയ പാറക്കഷ്ണം റോഡിൽ നിർത്തിയിട്ടിരുന്ന കാറുകളുടെ മുകളിലേക്ക് ഉരുണ്ടു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളാണിത്. ഇത് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളിത് കണ്ടിരുന്നു. ഉരുണ്ടു വീണ് ഈ രണ്ട് പേര് തൽക്ഷണം മരണപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായി. സംഭവത്തിൻ്റെ വീഴുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തുതന്നെയായാലും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പാല മേഖലയിൽ ഈ ഒരു മണിമലയാറിൽ വെള്ളം ഉയർന്നുകൊണ്ട് തന്നെ വളരെ ജാഗ്രത പാലിക്കണം. ജനങ്ങൾ ഈ ഒരു തീരദേശ പ്രദേശത്തുനിന്നൊക്കെ മാറി താമസിക്കണം. വെള്ളം കൂടുതലായിട്ട് റോഡിലേക്ക് കയറുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പല വീടുകളും വെള്ളത്തിലേക്ക് എത്തുന്ന സാഹചര്യം ആയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക.